കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാലിലെ കോറികൾ പ്രദേശവാസികൾ സന്ദർശിച്ചു. സമരസമിതിയുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ഒന്നടങ്കം സന്ദർശനം നടത്തിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാൽ പ്രദേശത്തെ 100 കുടുംബങ്ങളാണ് ക്വാറികളുടെ പ്രവർത്തനം മൂലം വീതിയിൽ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഭീകരത കാണാൻ നാട്ടുകാർ ഒന്നടങ്കം സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ക്വാറിയിലെത്തിയത്. കൈക്കുഞ്ഞുങ്ങളുമായി ഉൾപ്പെടെ സ്ത്രീകളും വയോധികരുമായി 150 പേരാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. ഇങ്ങനെ ഇവിടെ മണ്ണ് കൂട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കയറി വന്നതാ. ഇവിടെ കയറി വന്നപ്പോണ് എന്റെ ദുരവസ്ഥ അറിഞ്ഞത്. ആ കണ്ടിട്ട് പേടിയുണ്ട്. മേൽക്കോട് മേലോടെ ഒക്കെ കയറി പോയിന്. ഇവിടെ വന്നിട്ട് കണ്ടത് ഇതന്നെ, മണ്ണ് കുറെ കൂട്ടിട്ടാണ്. ഒന്നായിട്ട് ഞങ്ങളെ വീട് മുഴുവനും പോവും. അതാന്നല്ല, വീടുണ്ട്, ഒരു മഴ പെയ്താ പോയില്ലേ, വെള്ളം കുടിവെള്ളം അല്ല. ഓ, ഭയങ്കരം പേടിയത്. ഈ മഴ പെയ്താ ഈ മണ്ണും കല്ലും എല്ലാം കൂടി ഒഴുകി വന്നാൽ ഞങ്ങൾ താഴെ ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കൂലിപ്പണി എടുത്ത് പശുവിന് പുല്ലരിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സ്ഥലം, ആ ഒരു സ്ഥലം തന്നെയാണെന്ന് ഇവിടെ വന്ന് നോക്കിയാൽ അറിയില്ല. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ ക്വാറികൾ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ ലോഡ് കണക്കിന് മണ്ണ് കൂട്ടിയിട്ടതാണ് ഒരു പ്രദേശത്തെ ഒന്നടങ്കം ഭീതിയിലാക്കിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും സ്ഥലത്ത് സന്ദർശിക്കുകയും നിയമലംഘനം ബോധ്യപ്പെട്ട് ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി സമിതി രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ സമിതി തീരുമാനത്തിന് വിരുദ്ധമായി ഉദ്യോഗസ്ഥർ ക്വാറിക്ക് അനുകൂല റിപ്പോർട്ടാണ് നൽകിയതെന്നും എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും ഈ റിപ്പോർട്ടിലെ അപാകതകൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അധികൃതരോട് പറയാനുണ്ട്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് അധികൃതരും ഈ സ്ഥലം സന്ദർശിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും ഒക്കെ സന്ദർശിച്ച കൂട്ടത്തിൽ പഞ്ചായത്തിന്റെ ഒരു വിദഗ്ധ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി രണ്ടാളെ ചുമതലപ്പെടുത്തുകയും അത് അവരെ കൂടെ വില്ലേജ് ഓഫീസറും വന്ന് ഈ ഇത്ര ഭീകരമായ ഒരവസ്ഥ ഈ നാട്ടിൽ കണ്ടിട്ട് പോലും അവർ കൊടുത്ത റിപ്പോർട്ട് എല്ലാവരെയും കൗതുകുണർത്തും. കാരണം സെക്രട്ടറിന്റെ നിലപാട് വളരെ ദുരൂഹമാണ്. ഞായറാഴ്ച നടത്തിയ സന്ദർശനത്തിൽ പുതിയ പല നിയമലംഘനവും ശ്രദ്ധയിൽപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു. പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സായ തോടിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടുത്തി ക്വാറിയിലേക്ക് റോഡ് നിർമ്മിച്ചതായും നേരത്തെ കൂട്ടിയിട്ട മണ്ണ് ഇപ്പോഴും ഭീഷണിയായി നിലനിൽക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. യാതൊരു കാരണവശാലും ക്വാറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. അപ്പൊ ഇത്രയും മണ്ണ് ഇവിടെ കൂട്ടിയിട്ട് എന്തായാലും ഈ കോറി ഇനി ഇവിടെ തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നാട്ടുകാർ നിലയിൽ ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചാലും ഞങ്ങൾ ഈ കോറി തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ എന്ത് വന്നാലും ജീവൻ പോയാലും വേണ്ടിയില്ല, ഞങ്ങൾ ഒഴിവാകൂല. ഞങ്ങൾക്കതല്ല വേറെ ഒന്നും പറയാനാകത്തില്ല. ഇപ്പം വന്ന് കണ്ട ആൾക്കാർ, ഞങ്ങൾ കണ്ടല്ലേ, ഇത് മാത്രം ആൾക്കാർ ഇവിടുന്ന് കയറി വന്നാൽ ഇതിൻ്റെ ഭീകരത അറിയുന്ന ഇതിന് ബുദ്ധിമുട്ട് അറിയുന്ന ആൾക്കാരുമാണ്. ഒരു മഴ പെയ്താൽ കഴിഞ്ഞ് പരിപാടി ഇവിടെ ഒരു മനുഷ്യന്മാർക്കുണ്ടാവില്ല. ഞങ്ങൾ പിന്നെ ഒന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുമോ? ഇവിടെ ഒരു കോറിക്കാരൻ മാത്രം വന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ എന്തും കൊണ്ടു പോകണം? കുടിവെള്ളമല്ല വീടുകൾ പൊട്ടുന്നു, ബാക്കിയുള്ള പലതരം ഈ പൊടിയടിച്ചിട്ടുള്ള പലതരം പ്രശ്നങ്ങൾ ഇതിനി നടത്തണ്ടെന്നുള്ളത് തന്നെയാണ് തീരുമാനം. കാരണം ഈ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ വന്നിട്ട് ഇത്രയും കണ്ട് ഈ മല കയറി വന്നിട്ട് പ്രതിഷേധിക്കണമെങ്കിൽ ഇതിൽ കാര്യമായിട്ടുള്ള പിന്നെ അനധികൃതമായിട്ടുള്ള ഒരു ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ. കോറി വേണ്ടെന്ന് 100% ഉറപ്പാണ്. അതിഭീകരമായ അവസ്ഥയാണ് പ്രദേശത്തെന്നും ഒരു ചെറിയ മഴ പെയ്താൽ പോലും പ്രദേശത്ത് കൂട്ടിയിട്ട മൺകൂന പൊട്ടി താഴ്ഭാഗത്ത് നിരവധി കുടുംബങ്ങൾക്കും അവരുടെ കൃഷിക്കും ഭീഷണിയാവുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇത്രയും വലിയൊരു ഭീകരത ഈ തലക്കു മുകളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഉറക്കം നടിച്ചിരുന്നത്. ഇനി നമ്മൾ ഉറങ്ങാൻ തയ്യാറല്ല. നാട്ടുകാർ ഒന്നിച്ച് ഇന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നു, ഈ ഒരു സ്ഥാപനം ഇനി നമുക്ക് വേണ്ട, നമ്മുടെ നാട്ടിൽ വേണ്ട. ഇപ്പോ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഒരാഴ്ചയിലേറെ ഇപ്പൊ നമ്മൾ ഇടപെടുന്നേ, ആ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ നേരിൽ കണ്ട് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പന്ന് ഈ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ട കാഴ്ചകളിൽ ഇവർക്ക് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് ആ സ്ഥിതിക്ക് ഇനി ഇവരാണ് തീരുമാനിക്കേണ്ടത് നമ്മളിതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. വീടുകളിലേക്ക് വെള്ളം എടുക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഓസിട്ടിട്ട് തന്നെ ഞങ്ങൾ വെള്ളം എടുത്തിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പം ഇവിടെ വെറും ഒരു മരുഭൂമിയായി മാറിയാണ്. ഇതിപ്പോ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പിന്നെ കുടിവെള്ളം ഉണ്ടാവില്ല, ശുദ്ധമായി ലഭിക്കില്ല. വലിയ ഉയരത്തിൽ ലോഡ് കണക്കിന് മണ്ണാണ് റോഡ് പ്രവൃത്തിയുടെ മറവിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. പ്രദേശത്തെ നിരവധി കുടിവെള്ള സ്രോതസ്സുകൾക്കും ഈ പ്രവൃത്തി വലിയ ഭീഷണി തന്നെയാണ്. നിലവിൽ നിരവധി ക്വാറികളിലേക്കും ക്രഷർ യൂണിറ്റുകളിലേക്കുമായി 100 വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രദേശം കൂടിയാണിത്. ഇനിയും ഡിപ്പർ ലോറികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. പൊടിശല്യം മൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് അലർജി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പതിവാണെന്നും വാഹനങ്ങൾ കാത്തു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും വിദ്യാർത്ഥികളും പറയുന്നു. ഞങ്ങൾക്ക് സ്കൂൾ കാത്തുക്കുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി വരുന്ന കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പൊടി വരെ
കാലിന് പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ കോറി വേണമെന്നാണ്. ഒരു പ്രദേശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ സാധിക്കുന്ന കോറികളുടെ പ്രവർത്തനം നിർത്തിവെപ്പിക്കുന്നതിന് ശക്തമായ സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ. സന്ദർശനത്തിന് സമരസമിതി ഭാരവാഹികളായ ബഷീർ പുതിയോട്ടിൽ, കബീർ കണിയാത്ത്, വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ, സുജാട്ടോം, മുനീർ ഗോതമ്പറോട്, രമേശൻ തോണിച്ചാൽ, സജ്ന ബാലു, ജെയിംസ് സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമറാമാൻമാരായ റഫീഖ് തോട്ടുമുക്കത്തിനും ജി എൻ ആസാദിനുമൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്താ.